സുവിശേഷിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാരയച്ച സുവിശേഷം 4:24. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ സ്വന്തക്കാര് ഈശോയെ തിരസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കും. എന്തുകൊണ്ടാണ് ഈശോയെ തിരസ്കരിച്ചത്? ഈശോ കുറേ സത്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. പലപ്പോഴും ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലേ. സത്യം തുറന്നു പറയുന്നവരെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാള് തെറ്റ് ചെയ്യുന്നത് കണ്ടാല് അത് തെറ്റാണ് എന്ന് ആ വ്യക്തിയോട് സൂചിപ്പിച്ചാല് പലപ്പോഴും അവർ പിന്നെ നമ്മളോട് മിണ്ടത്തില്ല. കാരണം സത്യം പറയുന്നവരെ ഇന്ന് ആർക്കും വേണ്ട. തിരസ്കരണങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വരും, ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ ഏൽക്കേണ്ടതായിട്ട്. അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യും, പലപ്പോഴും ഈ സത്യമൊക്കെ നമ്മളിങ്ങനെ മാറ്റി വെച്ചേക്കും. എന്താ കാരണം? എനിക്ക് ഒറ്റപ്പെടാനായിട്ട് ഇഷ്ടമില്ല, എല്ലാവരുടെയും പ്രശംസയും സ്നേഹവും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആരെയും മുറിപ്പെടുത്തുവാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എത്ര സത്യമുണ്ടെങ്കിലും അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിലും നമ്മളൊന്നും മിണ്ടാതെ കണ്ണടച്ച് ജീവിക്കുന്നവരായിട്ട് മാറുക. സ്നേഹമുള്ളവർ, ഇതിൽ നിന്ന് ഒരു മാറ്റമുണ്ടാവണം. സത്യം പറയാനായിട്ട് ജീവിതത്തിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് പറ്റണം. സത്യത്തിന് വേണ്ടി നീ നിലകൊള്ളുമ്പോൾ ഉറപ്പായിട്ടും നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയേക്കാം. മറ്റുള്ളവർ നിന്നെ തിരസ്കരിച്ചേക്കാം, ചിലപ്പോൾ മറ്റുള്ളവർ നിന്റെ കുറ്റം പറഞ്ഞേക്കാം. പക്ഷേ നീ സത്യത്തിന് വേണ്ടി നിലകൊണ്ടാൽ നിന്റെ കൂടെ ആരുണ്ടാവും? ദൈവം ഉണ്ടാവും. സ്നേഹമുള്ളവരെ, നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഈ കാലം അത്രയും ഈ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ സത്യം പാലിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? പലപ്പോഴും നമ്മൾ കള്ളങ്ങൾ പറയാറുണ്ടല്ലേ. ഒരു കള്ളം പറഞ്ഞാലുള്ള പ്രശ്നമില്ല, കള്ളത്തിന് പിന്നാലെ ഇഷ്ടംപോലെ പറയേണ്ടതായിട്ട് വരും. കാരണം ആ കള്ളം പിടിച്ചു നിർത്താനായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കള്ളങ്ങൾ ഒത്തിരിയേറെ പറയേണ്ടതായിട്ട് വരും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ കള്ളം പറയുന്ന ദുശ്ശീലം അത് മാറ്റിയെടുക്കുവാനായിട്ട്, സത്യം പറയുവാനായിട്ട്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് ദൈവം, സത്യം എന്ന് പറയുന്നത് ദൈവം, ആ ദൈവത്തിന് വേണ്ടി ജീവിതത്തിൽ ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട്, അങ്ങനെ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.